ഫയലിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് ആഡ് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് പ്ലീസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നമ്മുടെ ചാനൽ ഏകദേശം 80,000 മുകളിലേക്ക് പോയി കഴിഞ്ഞു. സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ സൂപ്പർ സപ്പോർട്ടാണ്, കീപ് സപ്പോർട്ടിംഗ്. ആൻഡ് ഏകദേശം 100K എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റാസ് എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ശതമാനം നമ്മുടെ വീഡിയോസ് കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും നോൺ സബ്സ്ക്രൈബേഴ്സാണ്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നതെന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബറാണ് നിങ്ങളെങ്കിൽ, ചെറിയൊരു റിക്വസ്റ്റ് ആണ്, ആർക്കും പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട പരിപാടി അല്ലല്ലോ, ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് ഞങ്ങൾ മുൻപോട്ട് നയിക്കും. പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരാനായിട്ട് സഹായിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ജോലിയിലും അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും എല്ലാം സഹായിക്കുന്നതാണ്. ആൻഡ് ഈ വീഡിയോ എന്നല്ല എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത്, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അതുപോലെ എല്ലാ വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയോ നിങ്ങളുടെ ഫീഡ്ബാക്കും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സ് അറിയിക്കുക. അതനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ്, കുറച്ച് മുൻപുള്ള സ്റ്റാർട്ടിംഗ് വീഡിയോസിലൊക്കെ ഒരുപാട് ഫീഡ്ബാക്കുകൾ ഉണ്ടായിരുന്നു. വോയിസ് ക്വാളിറ്റി കുറവാണ്, വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നില്ല, സൂം ചെയ്ത് കാണിക്കണം, എക്സൽ കാണിക്കുന്ന സമയത്ത് എന്നൊക്കെ. അപ്പോൾ ഈ പരാതികളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ, നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എല്ലാം നിങ്ങൾ പറയുക. നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ചാനൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളാണ് നമ്മുടെ ശക്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അഷ്റഫ് മുസമ്മിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള സമ്മാനവുമായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. സോ എന്താണ് സമ്മാനം എന്നൊക്കെ അറിയാത്ത വ്യക്തികൾ, ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ ആണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, അവരുടെ അറിവിലേക്ക് ജസ്റ്റ് നമുക്ക് പറയാം. പല രീതിയിലുള്ള റിക്വയർമെൻറ്റുകൾ നമുക്കുണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു റൂം എക്സ്പെൻസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. അതായത് കൂടുതലും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ റൂം ഷെയർ ചെയ്ത് താമസിക്കുന്ന സമയത്ത് മാസത്തിലുള്ള ഒരു എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക്, അധികം എന്താ പറയുക, മൈക്രോസോഫ്റ്റ് എക്സലിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് വരെ ഈസി ആയിട്ട് ഡേറ്റാസ് ആഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അവസാനം ഈസി ആയിട്ട് എത്രത്തോളം വ്യക്തികൾ നമ്മുടെ കൂടെ താമസിക്കുന്നുണ്ടോ, എത്രത്തോളം വ്യക്തികൾ ഷെയർ ചെയ്യുന്നുണ്ടോ, അത്രയും വ്യക്തികളുടെയും കറക്റ്റായിട്ടുള്ള ഷെയർ ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ, ഈ രീതിയിലുള്ള കാൽക്കുലേറ്റേഴ്സ് നമുക്ക് പല രൂപത്തിൽ പല ഫങ്ഷൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് മാക്രോസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഉദ്ദേശം വേറെയാണ്. അതായത് നമുക്കറിയാലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അധികം എക്സ്പേർട്സ് അല്ലാത്ത വ്യക്തികൾക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമായിരിക്കണം. കാരണം ഈ ഒരു ഫയൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, നിങ്ങളിത് ക്രിയേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ടത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞാൻ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മളെടുത്ത് തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ട്യൂട്ടോറിയൽ 15 പാർട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 15 പാർട്ടുകളിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻ, അതായത് ഓൾറെഡി ഇതിലേതെങ്കിലും ഒരു ഫങ്ഷൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ, സ്പോട്ടിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനായിട്ട് ഓൾറെഡി നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി അത് കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ 15 പാർട്ടുകൾ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. സന്തോഷമായില്ല. അപ്പോൾ സോ ഈസി ആയിട്ട് ഏതൊരു വ്യക്തിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാം, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് വരുത്താൻ സാധിക്കും, അതിനുശേഷം മറ്റ് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ അധികം സമയം കളയുന്നില്ല. നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു, കഥ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വാടോ, ഇതുപോലെയുള്ള കഥകൾ പറയാതെ എങ്ങനെയാണ് നമ്മൾ കാര്യത്തിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ടാണ്, സോ നമ്മുടെ ഷീറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചാൽ, എല്ലാം ഇവിടെ സെറ്റാണ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. സോ രണ്ട് ഷീറ്റിലായിട്ടാണ് നിങ്ങൾക്ക് ഡേറ്റ കാണാൻ സാധിക്കുന്നത്. താഴെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഡെയിലി ഡേറ്റ എന്ന് പറഞ്ഞ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഡേറ്റയും, അതുപോലെ സമ്മറി എന്ന് പറഞ്ഞ മറ്റൊരു ഡേറ്റയും. ആക്ച്വലി ഈ ഡെയിലി ഡേറ്റ അതുപോലെ സമ്മറി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നിങ്ങൾ കാണില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ കിട്ടുക. കാരണം കുറച്ചുകൂടെ
വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ഒരു സന്തോഷത്തോടു കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഷീറ്റിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് ഹൈപ്പർ ലിങ്ക് ഇനേബിൾ ചെയ്തിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഈസി ആയിട്ട് പരിപാടികൾ നടക്കും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. സോ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാകും, മുഴുവനായിട്ട് കാണുക. കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമുക്ക് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഡെയിലി എക്സ്പെൻസ് ഡേറ്റ എന്ന് പറഞ്ഞ ഇവിടെയും ഇവിടെയൊക്കെ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സെല്ലുകൾ മെർജ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഹെഡിങ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെ മെർജ് ചെയ്യണമെന്ന് അറിയാത്ത വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 10, നമ്മുടെ 10-ാമത്തെ ട്യൂട്ടോറിയൽ പാർട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സെല്ല് മെർജ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാർഡിൽ കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്ന എല്ലാ വീഡിയോസും, കേട്ടോ. സോ ഇവിടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡേറ്റ് April 1, 2023 മുതലുള്ള കുറച്ച് ഡേറ്റ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, 10-ാം തീയതി വരെ ഒരു സാമ്പിളായിട്ട്. അടുത്തതായിട്ട് പെർട്ടിക്കുലർ, പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള എക്സ്പെൻസ് ആണ്. അത് നമുക്ക് ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, നമുക്ക് ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോളംസിന് തൊട്ടടുത്ത് കാണുന്ന ഡേറ്റാ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ കാണുന്ന ഇതാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ച് ഇതുപോലത്തെ ഒരു ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ലായെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ അത് പറഞ്ഞ് ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾക്ക് അതിനായിട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ട്യൂട്ടോറിയലിലെ പാർട്ട് 9, 9-ാമത്തെ പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഈ ഒരു ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ പഠിക്കാം. മുകളിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ്, അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന റെൻറ്റ്, വെജിറ്റബിൾ, ഗ്രോസറി, ഫ്രൂട്ട്സ്, ഗ്യാസ്, ഹൗസ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, അതേഴ്സ്. അപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെൻറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് 1-ാം തീയതി റെൻറ്റ് കൊടുക്കാൻ, റെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല. സോ റെൻറ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തു, കാരണം റെൻറ്റ് റെൻ്റ് ആണല്ലോ. സോ അടുത്തായിട്ട് എമൗണ്ട് എത്രയാണ്, ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10,000 ആണെന്ന് വയ്ക്കുക. ആ ഒരു 10,000 അവിടെ എൻട്ര് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് പെയ്ഡ് ബൈ ആരാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള നമ്മുടെ റൂംമേറ്റ്സിൻ്റെ എല്ലാ പേരും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഡേറ്റ വാലിഡേഷൻ ഉപയോഗിച്ച് മറ്റൊരു ലിസ്റ്റ് ഡ്രോപ്പ് ഡൗൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 6 പേരിൽ ആരാണോ ഈ 10,000 പേ ചെയ്തിട്ടുള്ളത് അത് കൊടുക്കാം. ഇൻ കേസ് ഈ 10,000-ൽ ഒരു വ്യക്തി 6,000, ഒരു വ്യക്തി 4,000 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 6,000-ൻ്റെ ഒരു എൻട്രിയും വീണ്ടും അടുത്ത റെൻറ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് അടുത്ത വ്യക്തിയുടെ, ഫോർ എക്സാമ്പിൾ 6,000 ആണെങ്കിൽ 6,000 ആക്കിയതിന് ശേഷം റെൻറ്റ് എന്ന് മറ്റൊരു എൻട്രി കൊടുക്കാം. അതേ ദിവസം തന്നെ 1-ാം തീയതി തന്നെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പേ ചെയ്യാം. 1-ാം തീയതി തന്നെ അതേ റെൻറ്റ് തന്നെ കൊടുത്തുകൊണ്ട് അടുത്ത 4,000 അങ്ങനെ കൊടുക്കാം. ഇനി എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷെയർ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി അത് കൂടുതലും സാധാരണ ഒരു വ്യക്തി കൊടുത്തതിന് ശേഷം ടോട്ടലായിട്ട് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന രീതിയിലേക്കാക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. എന്നിട്ട് ആരാണ് പേ ചെയ്യുന്നത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആനന്ദ് ഒരു 6,000 രൂപ പേ ചെയ്തു, ആൻഡ് രഞ്ജിത്ത് ഒരു 4,000 രൂപ പേ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഈ ഒരു 6,000 രൂപയും ഇതിനുള്ള മറ്റുള്ളവരുടെ ഷെയറുകളാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്കത് അവരതിൽ പാർട്ടായിട്ടുള്ള വ്യക്തികളാണോ എന്ന് നമുക്ക് കൊടുക്കാം. അതിന് യെസ് നോ എന്നിവിടെ സെലക്ട് ചെയ്യാണ്. ആനന്ദ് ഇത് ഷെയർ ചെയ്യേണ്ട വ്യക്തിയാണോ എങ്കിൽ യെസ്, രഞ്ജിത്ത് ഇത് ഷെയർ ചെയ്യേണ്ട വ്യക്തിയാണോ എങ്കിൽ യെസ്. അങ്ങനെ എല്ലാവർക്കും യെസ് കൊടുക്കുക. ഇൻ കേസ് ആരെങ്കിലും ഇതിൽ ഷെയർ ചെയ്യുന്നവരല്ല എങ്കിൽ അതിന് നോ നിങ്ങൾ കൊടുക്കാം. ഇപ്പോൾ റെൻ്റായതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നവരാണ്. ഈ 4,000-ത്തിനും എല്ലാവർക്കും ഷെയർ വരുന്നതാണ്. സോ അത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇത് ഓരോന്നും ഇവിടെ പൂർത്തീകരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും പെർ ഹെഡ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ 6,000-ത്തിൻ്റെ പേരിൽ പെർ ഹെഡ് ഒരാൾക്ക് എല്ലാവരും യെസ് യെസ് എല്ലാവരും ഷെയർ ചെയ്യുന്നതാണ്. 6 പേർ എത്ര പേരാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇവിടെ കാണിക്കും. ഇവിടെ കാൽക്കുലേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കൗണ്ട് ഇഫ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ട്യൂട്ടോറിയലിലെ പാർട്ട് 7 നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിങ്ക് മുകളിലുണ്ട്, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് നോക്കുക. ഓക്കെ, സോ ആ ഒരു കൗണ്ട് ഇഫ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കൂട്ടത്തിൽ യെസ് എന്ന് എത്ര വ്യക്തികളുണ്ടോ ആ യെസ്സിൻ്റെ കൗണ്ട് തരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെർ ഹെഡ് കാൽക്കുലേഷൻ കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് ആരൊക്കെ ഷെയർ ചെയ്യുന്നു അതിൽ ഒരു വ്യക്തിക്ക് എത്ര വരുന്നു എന്നിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഓരോ വ്യക്തികളുടെയും ഷെയർ എത്രയാണെന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇഫ് ഫോർമുലയാണ്. ഇഫ് ഫോർമുല ഉപയോഗിച്ച് ഇവിടെ നിന്നും, അതായത് ഈ ഓരോ വ്യക്തികൾക്കും എത്രത്തോളം ഒരു എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇഫ് ഫോർമുല നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ പാർട്ട് 6 6-ാമത്തെ പാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലിങ്ക് മുകളിൽ കൊടുക്കുന്നു, ആൻഡ് പ്ലേ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓൾറെഡി റെൻറ്റ് കൊടുത്തു. അടുത്തതായിട്ട് നമ്മളൊരു വെജിറ്റബിൾ സെലക്ട് ചെയ്യാമെന്ന് വെച്ചോളൂ. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് വെജ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്, അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആൻഡ് എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ ഞാൻ ചുമ്മാ ഒരു 500 രൂപ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ആരാണ് പേ ചെയ്തത് എന്നുള്ളതിന് ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു 500 രൂപ പേ ചെയ്തെന്ന് വയ്ക്കുക.
അതിനുശേഷം ഓരോ വ്യക്തികളുടെയും ഷെയർ, എല്ലാവരും ഇതിന് ഷെയർ നൽകാൻ ബാധ്യസ്ഥരാണോ? അപ്പോൾ ആനന്ദ് യെസ് ഷെയർ നൽകണം, രഞ്ജിത്ത് യെസ്, ഇൻ കേസ് അനീഷ് ആ ഒരു ആഴ്ച നിങ്ങൾ ആ ഒരു പച്ചക്കറി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ഇല്ല, ആഴ്ചയിൽ ഒരിക്കലാണ് നിങ്ങൾ പച്ചക്കറിക്ക് വാങ്ങുന്നത് എങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്നും അവോയ്ഡ് ചെയ്യണമെന്നാണെങ്കിൽ അദ്ദേഹത്തിന് നോ സെലക്ട് ചെയ്യുക. അടുത്തത് ജോൺ യെസ്, അതുപോലെ തന്നെ ഷിഹാബ് യെസ്, അതുപോലെ തന്നെ രാഹുൽ യെസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നേരത്തെ മുകളിലുള്ളതൊക്കെ ആറ് പേരാണ് ഷെയർ ചെയ്തതെങ്കിൽ ഇത് അഞ്ച് പേരാണ് ഷെയർ ചെയ്യുന്നത്. കാരണം ഒരു വ്യക്തി അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല, അദ്ദേഹത്തിന് നമ്മൾ നോ കൊടുക്കും. സോ ഈ വ്യക്തി ഒഴിച്ച് ബാക്കി അഞ്ച് പേർക്ക് കൂടെ ഒരാൾക്ക് 100 rupees ആണ് ഷെയർ വരുന്നത്. അതിൽ ഓരോ വ്യക്തിയുടെ പേരിലുള്ള ഷെയർ ഇവിടെ കാണിക്കുന്നു, നിങ്ങൾക്ക് കാണിക്കും അനീഷിന് 0 എന്ന് കാണിക്കും. സോ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കീപ്പ് ഓൺ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാം. ഈ ഒരു ഡേറ്റ വാലിഡേഷൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് താഴേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. സോ നെക്സ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മാസം തികയുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്കോ നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസ് നോക്കാനാണെങ്കിൽ ജസ്റ്റ് താഴെ വരിക, കാൽക്കുലേറ്റ് എന്നൊരു പറയുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ ഹൈപ്പർ ലിങ്ക് ഇനേബിൾഡ് ആണ്. ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഷീറ്റിലേക്ക് ആ ഒരു സമ്മറിയിലേക്ക് കണക്റ്റഡ് ആണ്. ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, അപ്പോൾ അതിനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. തൊട്ടടുത്ത വീഡിയോയിൽ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്തതിനെ കുറിച്ച് വീഡിയോ വരുന്നുണ്ട്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് കാൽക്കുലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റിലേക്ക് വരും. സോ ഈ ഒരു ഷീറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഓരോ കാര്യങ്ങൾക്കും എത്രയാണ്. ഇവിടെ സം ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല കൊടുത്ത് നമ്മുടെ ഡെയിലി ഡീറ്റെയിലുള്ള CC, അതായത് ഈ ഒരു പെർട്ടിക്കുലറിൽ നിന്നാണ് നമ്മൾ സം ഇഫ് എടുത്തിട്ടുള്ളത്. ഇഫ് ഫോർമുലയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, പാർട്ട് 6 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാൽ ഓർഡറിൽ ഒന്നാമത്തെ പാർട്ട് മുതൽ 15 വരെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലുണ്ട്. സം ഇഫ് നമ്മളിതൊരു വീഡിയോ ചെയ്തിട്ടില്ല, ഉടൻ തന്നെ നമ്മൾ സം ഇഫ് അതുപോലെ ആവറേജ് ഇഫ് ഒക്കെ വരുന്നുണ്ട്. കൗണ്ട് ഇഫും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സം ഇഫ് ഉപയോഗിച്ച് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ടോട്ടൽ എക്സ്പെൻസ് നമുക്കിവിടെ കാണിക്കും. അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് വെജിറ്റബിൾ നമ്മൾ ഒരു തവണ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ബാക്ക് ക്ലിക്ക് ചെയ്യുക. വെജിറ്റബിൾ നമ്മൾ അടുത്ത തവണ കൂടെ നമ്മൾ വെജിറ്റബിൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചോളൂ. വെജിറ്റബിൾ വീണ്ടും നമ്മൾ വാങ്ങിക്കുകയാണ്. ചുമ്മാ പാർട്ടി വെജ് എന്ന് ചുമ്മാ കൊടുക്കുന്നു. ആൻഡ് അതൊരു 400 rupees വയ്ക്കുക. ആ 400 rupees പേ ചെയ്തത് നമ്മുടെ ഷിഹാബ് ആണെന്ന് വയ്ക്കുക. ആൻഡ് എല്ലാവർക്കും അതിൽ ഷെയർ ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നമുക്കത് യെസ് കൊടുക്കുക. ഓക്കെ, യെസ് ടോട്ടൽ 6 ഷെയറിംഗ് എന്ന് കാണിക്കും. ഒരു വ്യക്തിക്ക് 66 rupees 66 paisa ഒരു വ്യക്തിയുടെ ഓരോ വ്യക്തികളും കാണിക്കും. ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വെജിറ്റബിൾ ടോട്ടൽ 900 rupees എന്ന് കാണിക്കും. അതായത് 500, 400 രണ്ട് തവണത്തെ ആഡ് ചെയ്തു. അതുകൊണ്ട് ടോട്ടൽ നിങ്ങൾക്ക് ഈ മാസം ഇതുവരെ 10,900 rupees രണ്ടിനും 900 rupees വെജിറ്റബിളിന് വന്നിട്ടുണ്ട് കാണിക്കും. ആൻഡ് ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് ഇവിടെ ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും കൊടുത്തതും കൊടുക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കും. ഓരോ വ്യക്തികളുടെയും പേരുണ്ട്, ടോട്ടൽ എത്രയാണെന്ന് അറിയാം. അതായത് ടോട്ടൽ ഈ ഒരു മാസത്തെ ടോട്ടൽ എക്സ്പെൻസിൽ നിന്നും ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഷെയർ എന്ന് പറയുന്നത് 1,833 rupees നമ്മുടെ ഈ വെജിറ്റബിളും റെൻറ്റും എല്ലാം ചേർത്ത്. അതിൽ അദ്ദേഹം ഓൾറെഡി പേ ചെയ്തിട്ടുള്ളത് 6,000 അതും ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്ട് ചെയ്യും. സം ഇഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ഓൾറെഡി നമ്മുടെ 10,000 അദ്ദേഹം കൊടുത്തല്ലോ അതിൻ്റെ പേര്. അപ്പോൾ ഈ 6,000 അദ്ദേഹം ഓൾറെഡി പേ ചെയ്തത് കൊണ്ട് അപ്പോൾ മൈനസിലാണ് അദ്ദേഹത്തിൻ്റെ ബാലൻസ് പേബിൾ. ഇനി അദ്ദേഹം എത്ര കാശ് തരാനുണ്ട്? അത് -4,166.67. അതായത് അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കാനാണ്, അദ്ദേഹം ഇങ്ങോട്ട് തരാനില്ല, കാരണം 6,000 അദ്ദേഹം പേ ചെയ്തിട്ടുണ്ട്. അടുത്ത രഞ്ജിത്തിൻ്റെ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 1,833, പക്ഷേ അദ്ദേഹം 4,000 പേ ചെയ്തു റെൻറ്റ് പേ ചെയ്ത സമയത്ത്. അദ്ദേഹത്തിനും അങ്ങോട്ട് കൊടുക്കാനാണ് 2,166. ആൻഡ് മറ്റുള്ള വ്യക്തികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് 1,733, കാരണം ഒരു ദിവസം അദ്ദേഹം അതിലൊരു ഷെയറിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് മറ്റുള്ളവരെല്ലാം 1,833 ഈ ഓരോ വ്യക്തികളും പേ ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കാണാം. ഈ പേ ചെയ്യേണ്ട പോസിറ്റീവിലുള്ള ആളുകൾ ഈ 1,833 ഈ വ്യക്തിയുടെ 1,333 ആൻഡ് ഈ വ്യക്തിയുടെ, കാരണം ഇദ്ദേഹം ഇവിടെ 500 rupees ഓൾറെഡി പേ ചെയ്താണ്, ഷിയാബ് ഇവിടെ 400 rupees ഓൾറെഡി പേ ചെയ്തതാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള കാശുകൾ ടോട്ടലി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനന്ദിനും അതുപോലെ രഞ്ജിത്തിനും കൊടുക്കാനുള്ള 4,166 രഞ്ജിത്തിന് കൊടുക്കാനുള്ള 2,266 ഇതിൽ തന്നെ ഉണ്ടാകും. ഈ തരാനുള്ള വ്യക്തികളിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ വ്യക്തികൾക്ക് കൊടുത്താൽ ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. സോ ഓരോ മാസം കഴിയുന്ന സമയത്തും നിങ്ങൾക്ക് ബാക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഭാഗം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ചെയ്ത് കളയുക. എല്ലാം 0 പോകും. ഇവിടെ ഡേറ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 1-4 എന്നുള്ളത് മാറ്റിയിട്ട് 1-5 എന്നാക്കി കൊടുക്കുക. അപ്പോൾ മെയ് മാസം സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഈ ഒരു ഫോർമുല ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെയ് മാസത്തെ എല്ലാ ഡേറ്റും വരും. നിങ്ങൾക്ക് പുതിയ എൻട്രീസ് ആഡ് ചെയ്ത് പോകാം.
സോ ഓൾറെഡിയുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇനി അഡീഷണൽ നിങ്ങൾക്ക് ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിലോ അഡീഷണൽ ആളുകളെ ആഡ് ചെയ്യണമെങ്കിലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കാണാം. ഇൻകേസ് നിങ്ങൾക്ക് ആളുകളെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു കോളം ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് എന്ന് കാണും. ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളം ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് കാണിക്കും. ഈ ഒരു ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു കോളം ഇൻസേർട്ട് ആവും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പേര് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇടയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫോമുലയെ ബാധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് ആദ്യമായിട്ട് ആനന്ദിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഈ രാഹുവിന് ശേഷമായിട്ടോ ആഡ് ചെയ്യാതിരിക്കുക, ഇടയിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമുല ഓട്ടോമാറ്റിക്കലി അതിൽ ഉൾക്കൊണ്ടുപോകും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഡിലീറ്റ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി. ഓൾറൈറ്റ്, സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോഴുമാണ് നമ്മുടെ റൂം എക്സ്പെൻസ് ഷെയറിംഗ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയറിംഗ് റൂം എക്സ്പെൻസ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പേരായിരിക്കും നല്ലതല്ലേ, ഷെയറിംഗ് റൂം എക്സ്പെൻസ് കാൽക്കുലേറ്റർ. സൂപ്പർ, ആ പേര് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മാനമാണ് എല്ലാവർക്കും. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും നമ്മൾ ചെയ്തിട്ടുള്ള പാർട്ടുകളിലുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന ഡേറ്റ എടുത്ത് നിങ്ങൾക്ക് സൈഡായിട്ട് വെച്ചിട്ട് അത് നോക്കിക്കൊണ്ട് അതേ രീതിയിൽ നിങ്ങൾക്ക് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമ്മ ഒന്നുകൂടെ പഠിക്കാൻ പറ്റും, ഇഫ് പഠിക്കാൻ പറ്റും, സം ഇഫ് പഠിക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് നോർമൽ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് 100K എത്രയും പെട്ടെന്ന് എത്തണം. ആൻഡ് നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഫീഡ്ബാക്ക്, ഹോണസ്റ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുക, ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അത് പറയുക. തീർച്ചയായും നമ്മൾ എന്ത് കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്ന. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളെ മീറ്റ് ചെയ്യാം. അതുവരെ, ദിസ് ഇസ് അഷ്റഫ് മുസമ്മിൽ സൈനിങ് ഔട്ട് ആൻഡ് ദി മീറ്റ് അഗൈൻ. ഹാവ് എ നൈസ് ഡേ എവരിവൺ. ബൈ ബൈ.